ദിലീപിനെ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ? ഇങ്ങനെയും ഒരു ചെറുപ്പക്കാരനെ ക്രൂശിക്കണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടിരുന്നാണ് പ്രമാണം. ദിലീപിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയല്ലേ സ്വന്തം അധ്വാനത്തിലൂടെ കയറി വന്ന ആ ചെറുപ്പക്കാരനെ തൻ്റെ കരിയറിൽ മുനയൊടിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത്രയൊക്കെ വേണോ? ഇതൊക്കെ ആരോ തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് കേസുകൾ പോകുന്നത്. ആദ്യത്തെ കേസിൽ ശിക്ഷ കിട്ടാൻ സാധ്യത കുറഞ്ഞപ്പോൾ രണ്ടാമത് ഗൂഢാലോചനയുമായി രംഗത്തെത്തിയത്, ഇപ്പോൾ വധശ്രമത്തിനുള്ള ഗൂഢാലോചനയും. പോലീസ് വിചാരിച്ചാൽ ഏത് വകുപ്പും എഴുതി ചേർത്ത് കേസെടുക്കാം. നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസ്, അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ചില സംശയങ്ങൾ ഹൈക്കോടതിക്ക് വരെ തോന്നി. ദിലീപിൻ്റെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കവെയാണ് സംശയം പ്രകടിപ്പിച്ചത്. ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഗൂഢാലോചന സ്വഭാവത്തിലേക്ക് വരുമോ എന്നാണ് കോടതി ചോദിച്ചത്. കൂടാതെ കൃത്യം നടത്തിയാൽ മാത്രമല്ലേ കൃത്യത്തിനുള്ള പ്രേരണ എന്നത് കുറ്റകൃത്യമായി മാറുകയുള്ളൂ. ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ദിലീപ് നടത്തിയത് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്ന് അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. കള്ളക്കേസിൽ കുടിക്കിയവരുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവർ അനുഭവിക്കുമെന്ന് പറഞ്ഞു. അത് ശാപവാക്കുകളായി കണ്ടാൽ മതി, അതെല്ലാവരും പറയുന്നതാണ്. പോലീസിന് ദിലീപിനോടുള്ള വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം. കേസിൻ്റെ വിചാരണ നീട്ടാനാണ് പുതിയ കേസുമായി രംഗത്തെത്തിയത്. ബാലേന്ദ്രകുമാർ പറയുന്നത് പുതുതായി പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നാലര വർഷം ബാലേന്ദ്രകുമാർ ഒന്നും മിണ്ടിയില്ല. അയാൾ എവിടെ പോയിരുന്നു? അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതിപ്പെട്ടതിന് ശേഷം മാത്രമാണ് ദിലീപിനെതിരായ പുതിയ കേസ് രംഗത്ത് വന്നത്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. നടിയെ ആക്രമിച്ചവർക്ക് ശിക്ഷ നൽകണം. ആരെയും വെറുതെ വിടാൻ പാടില്ല. ഇനിയും അങ്ങനെയൊരു സംഭവം ഈ സാംസ്കാരിക കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദിലീപ് അതിൽ കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായും ശിക്ഷ നൽകണം.